യൽഷദായ് മിനിസ്ട്രി മിഷൻ മന്ത് 2017 എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. യൽഷദായ് മിനിസ്ട്രി കഴിഞ്ഞ 7 പരം വർഷമായി വർഷത്തിൻ്റെ സെപ്റ്റംബർ മാസം മുതൽ ഡിസംബർ മാസം വരെയുള്ള സമയങ്ങളെ മിഷൻ മന്തായി പ്രാർത്ഥിച്ച് വേർതിരിച്ചിരിക്കുന്നു. എന്താണ് മിഷൻ മന്ത്? എന്താണ് മിഷൻ മന്ത്? യൽഷദായ് മിനിസ്ട്രിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മാന്യ പ്രേക്ഷകർക്ക് എല്ലാവർക്കും വളരെ അറിവുള്ളതാണ്. അധികമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സമൂഹത്തിന് വേണ്ടി ഞങ്ങളാൽ കഴിയുന്നതുപോലെയൊക്കെയും ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാ ദിവസവും ഞായറൊഴികെ 350 നിർധനരായ രോഗികൾക്ക് സാധുക്കൾക്ക് ആഹാരം കൊടുക്കുന്നു. 20 സാധുക്കളായ നിർധനരായ യുവതികളുടെ വിവാഹം നടത്തിക്കൊടുത്തു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ. അനേക സാധുക്കൾക്ക് ഭവനം കെട്ടിക്കൊടുക്കുകയും പഠിക്കുവാൻ നിവൃത്തിയില്ലാത്ത കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുവാൻ ഈ പ്രവർത്തനങ്ങൾ നിമിത്തം ദൈവം സഹായിക്കുന്നു. അതിലെല്ലാം ഉപരിയായിട്ട് രാജ്യത്തിൻ്റെ സുവിശേഷം ലോകത്തിൻ്റെ അറ്റത്തോളം എത്തിക്കുവാൻ ഞങ്ങൾ ശ്രമിക്കുകയും ദൈവം ഞങ്ങളെ അതിനായി സഹായിക്കുകയും ചെയ്യും. സുവിശേഷം സൗജന്യമാണ്, രക്ഷ സൗജന്യമാണ്, സൗഖ്യം ദൈവം തരുന്ന സൗഖ്യം സൗജന്യമാണ്. എല്ലാ സ്വർഗീയ അനുഗ്രഹങ്ങളും ഉയരത്തിലെ പിതാവ് നമുക്ക് നൽകുന്ന എല്ലാ ദാനങ്ങളും സൗജന്യമാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ടെലിവിഷൻ പ്രോഗ്രാമിലൂടെയും ചാരിറ്റി പ്രവർത്തനങ്ങളിലൂടെയും ഒക്കെ ഈ ദൈവത്തിൻ്റെ സ്നേഹം ലോകത്തിൻ്റെ അറ്റത്തോളം എത്തിക്കുവാനും ഈ പ്രവർത്തനങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുവാനും വളരെയധികമായ സാമ്പത്തിക ആവശ്യങ്ങൾ ഈ ശുശ്രൂഷയുടെ പിന്നിലുണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ വചനത്തിൽ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു, എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചു, ഞാൻ തടവിലായിരുന്നു, നിങ്ങളെന്നെ വന്ന് കണ്ടു. ശിഷ്യന്മാർ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, നിന്നെ എപ്പോൾ ഞങ്ങൾ നഗ്നനായി കണ്ടു? അങ്ങനൊരു അവസരം ഉണ്ടായില്ലല്ലോ. നിനക്കെപ്പോൾ വിശക്കുന്നവനായി ഞങ്ങൾ കണ്ടു? നിന്നെ ദാഹിക്കുന്നവനായി ഞങ്ങൾ കണ്ടില്ലല്ലോ. യേശു ക്രിസ്തു പറഞ്ഞു, ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തതെല്ലാം എനിക്കാകുന്നു ചെയ്തത്. വിശുദ്ധ ബൈബിൾ നമ്മളെ വ്യക്തമായി പഠിപ്പിക്കുന്നു, എളിയവരെ ആദരിക്കുന്നവർ ഭാഗ്യവാന്മാർ. വാങ്ങിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്കും ലഭിക്കും. യൽഷദായ് മിനിസ്ട്രി മിഷൻ മന്ത് 2017 എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. യൽഷദായ് മിനിസ്ട്രി കഴിഞ്ഞ 7 പരം വർഷമായി വർഷത്തിൻ്റെ സെപ്റ്റംബർ മാസം മുതൽ ഡിസംബർ മാസം വരെയുള്ള സമയങ്ങളെ മിഷൻ മന്തായി പ്രാർത്ഥിച്ച് വേർതിരിച്ചിരിക്കുന്നു. എന്താണ് മിഷൻ മന്ത്? എന്താണ് മിഷൻ മന്ത്? യൽഷദായ് മിനിസ്ട്രിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മാന്യ പ്രേക്ഷകർക്ക് എല്ലാവർക്കും വളരെ അറിവുള്ളതാണ്.
അധികമായ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ സമൂഹത്തിന് വേണ്ടി ഞങ്ങളാൽ കഴിയുന്നതുപോലെയൊക്കെയും ചെയ്തുകൊണ്ടിരിക്കുന്നു. എല്ലാ ദിവസവും ഞായറൊഴികെ 350-ൽ നിർധനരായ രോഗികൾക്ക് സാധുക്കൾക്ക് ആഹാരം കൊടുക്കുന്നു. 20-ൽ സാധുക്കളായ നിർധനരായ യുവതികളുടെ വിവാഹം നടത്തിക്കൊടുത്തു ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ. അനേക സാധുക്കൾക്ക് ഭവനം കെട്ടിക്കൊടുക്കുകയും പഠിക്കുവാൻ നിവൃത്തിയില്ലാത്ത കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യുവാൻ ഈ പ്രവർത്തനങ്ങൾ നിമിത്തം ദൈവം സഹായിക്കുന്നു. അതിലെല്ലാം ഉപരിയായിട്ട് രാജ്യത്തിൻ്റെ സുവിശേഷം ലോകത്തിൻ്റെ അറ്റത്തോളം എത്തിക്കുവാൻ ഞങ്ങൾ ശ്രമിക്കുകയും ദൈവം ഞങ്ങളെ അതിനായി സഹായിക്കുകയും ചെയ്യും. സുവിശേഷം സൗജന്യമാണ്, രക്ഷ സൗജന്യമാണ്, സൗഖ്യം ദൈവം തരുന്ന സൗഖ്യം സൗജന്യമാണ്. എല്ലാ സ്വർഗീയ അനുഗ്രഹങ്ങളും ഉയരത്തിലെ പിതാവ് നമുക്ക് നൽകുന്ന എല്ലാ ദാനങ്ങളും സൗജന്യമാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ടെലിവിഷൻ പ്രോഗ്രാമിലൂടെയും ചാരിറ്റി പ്രവർത്തനങ്ങളിലൂടെയും ഒക്കെ ഈ ദൈവത്തിൻ്റെ സ്നേഹം ലോകത്തിൻ്റെ അറ്റത്തോളം എത്തിക്കുവാനും ഈ പ്രവർത്തനങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുവാനും വളരെയധികമായ സാമ്പത്തിക ആവശ്യങ്ങൾ ഈ ശുശ്രൂഷയുടെ പിന്നിലുണ്ട്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ വചനത്തിൽ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു, എനിക്ക് ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു, ഞാൻ നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചു, ഞാൻ തടവിലായിരുന്നു, നിങ്ങളെന്നെ വന്ന് കണ്ടു. ശിഷ്യന്മാർ കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, നിന്നെ എപ്പോൾ ഞങ്ങൾ നഗ്നനായി കണ്ടു? അങ്ങനൊരു അവസരം ഉണ്ടായില്ലല്ലോ. നിനക്കെപ്പോൾ വിശക്കുന്നവനായി ഞങ്ങൾ കണ്ടു? നിന്നെ ദാഹിക്കുന്നവനായി ഞങ്ങൾ കണ്ടില്ലല്ലോ. യേശു ക്രിസ്തു പറഞ്ഞു, ഈ ചെറിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തതെല്ലാം എനിക്കാകുന്നു ചെയ്തത്. വിശുദ്ധ ബൈബിൾ നമ്മളെ വ്യക്തമായി പഠിപ്പിക്കുന്നു, എളിയവരെ ആദരിക്കുന്നവർ ഭാഗ്യവാന്മാർ. വാങ്ങിക്കുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യം. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. കൊടുപ്പീൻ, എന്നാൽ നിങ്ങൾക്കും ലഭിക്കും. വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യമെന്ന് അപ്പോസ്തലനായ പൗലോസ് ലീഗ ദൈവവചനത്തിൽ പരാമർശിക്കുന്നു. ഈ മിഷൻ മന്തിലൂടെ നാം സമാഹരിക്കുന്ന, നാം കണ്ടെത്തുന്ന ഈ ധനശേഖരം നിമിത്തമാണ് വരുന്ന ദിവസങ്ങളിലും അടുത്ത വർഷങ്ങളിലുമൊക്കെ ആതുര സേവനങ്ങളും ചാരിറ്റി പ്രവർത്തനങ്ങളും ടെലിവിഷൻ മിനിസ്ട്രിയും സുവിശേഷ പ്രവർത്തനങ്ങളുമൊക്കെയും നാം നടത്തുവാൻ പ്രാപ്തരായിത്തീരുന്നത്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ, കഴിഞ്ഞ നാളുകളിൽ കാണിച്ച എല്ലാ സഹായത്തിനും എല്ലാ സഹകരണത്തിനും ഞാൻ നിങ്ങളോട് നന്ദി പറയുകയാണ്. കൊടുക്കുന്നവരെ അനുഗ്രഹിക്കുന്നവനായ ദൈവം നിങ്ങളെയും നിങ്ങളുടെ തലമുറയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആ പ്രവാചകന് വേണ്ടി അപ്പം ചുട്ടുകൊടുത്ത, ആ പ്രവാചകന് വെള്ളം കൊണ്ടു കൊടുത്ത ആ സാരാപത്തിലെ വിധവയെ അനുഗ്രഹിച്ച ദൈവം, അവളെ ക്ഷേമമായി പോറ്റിയ ദൈവം നിങ്ങളെയും പുലർത്തുവാൻ വിശ്വസ്തനാണ്. ആയതുകൊണ്ട് 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, ഇസ്രായേൽ മക്കൾ പിന്നെയും യഹോവയ്ക്ക് അനിഷ്ടമായതുള്ളത് ചെയ്തു. യഹോവ അവരെ 7 സന്മത്സരം മിദ്യാന്റെ കയ്യിൽ ഏൽപ്പിച്ചു. മിദ്യാൻ ഇസ്രായേലിന്മേൽ ആധിക്യം പ്രാപിച്ചു. മിദ്യാൻ എന്ന് പറയുന്ന വർഗം ഇസ്രായേൽ മക്കളുടെ മേൽ ആധിക്യം പ്രാപിച്ചു. അതിൻ്റെ കാരണം ദൈവം അനുവദിച്ചതാണ്. 2 വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, മിദ്യാൻ ഇസ്രായേൽമേൽ ആധിക്യം പ്രാപിച്ചു. ഇസ്രായേൽ വിതച്ചിരിക്കുമ്പോൾ മിദ്യാനരും അമോല്യക്കരും കിഴക്ക് ദേശക്കാരും അവർക്ക് നേരെ വരും. ന്യായാധിപന്മാരുടെ പുസ്തകം 6:4 പറയുന്നു, അവർ അവർക്ക് വിരോധമായി പാളയമിറങ്ങി ഗസ വരെ നാട്ടിലെ വിള നശിപ്പിക്കും. ഇസ്രായേലിന് ആഹാരമോ ആടോ മാടോ കഴുതയോ ഒന്നും ശേഷിപ്പിക്കത്തില്ല എന്ന് പറഞ്ഞാൽ, ഇസ്രായേൽ മക്കൾ വിതയ്ക്കുന്നത് മിദ്യാനിയർ നശിപ്പിക്കുന്നു. ഇസ്രായേൽ മക്കളുടെ ഉപജീവന മാർഗമായ കാളയും ആടും മാടുമൊക്കെയും അവർ നശിപ്പിക്കുന്നു. എന്തെങ്കിലും
ഒരു അവർക്ക് നന്മയ്ക്കായിട്ടുള്ളത് അവർ ചെയ്യുമ്പോൾ മിഥ്യാന്യർ എന്ന് പറയുന്ന ഈ വിഭാഗം അവർക്ക് വിരോധമായി പ്രവർത്തിക്കുകയാണ്, അവരെ നശിപ്പിക്കുകയാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അധ്വാനിക്കുന്നതും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വളരെ പ്രതീക്ഷയോടെ നോക്കിക്കണ്ടതും ശത്രു നശിപ്പിച്ച് കളയുന്ന, ദുഷ്ടൻ ഇല്ലാതെയാക്കി കളയുന്ന ഒരനുഭവത്തിലൂടെയാണോ നിങ്ങൾ കടന്നു പോകുന്നത്? നിങ്ങൾ വളരെ പ്രതീക്ഷയോടെ നിങ്ങളുടെ മക്കളെ പഠിപ്പിച്ചു, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വളർത്തി, എന്നാൽ നിങ്ങളുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായി നിങ്ങളുടെ തലമുറകളുടെ, നിങ്ങളുടെ കുട്ടികളുടെ ഭാവി നഷ്ടത്തിൽ, തകർച്ചയിൽ ആയിരിക്കുകയാണോ? നിങ്ങൾ വളരെ പ്രതീക്ഷയോടെ ഒരു ബിസിനസ് ആരംഭിച്ചു, എന്നാൽ നിങ്ങളുടെ പ്രതീക്ഷകൾക്ക് വിപരീതമായി നിങ്ങൾ ഉദ്ദേശിക്കാത്ത തിന്മകൾ നിങ്ങളുടെ ബിസിനസ്സിൽ കടന്നു വന്ന് നിങ്ങളുടെ മനസ്സിനെ ഒത്തിരി ഡിസ്കറേജ്ഡ് ആക്കിയിരിക്കുകയാണ്. ഞാൻ നിങ്ങളോട് ഈ വേദഭാഗം ശ്രദ്ധിക്കുവാൻ ആവശ്യപ്പെടുന്നു. ഇസ്രായേൽ മക്കളുടെ നന്മകളെ, വിധകളെ, അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിക്കേണ്ട അനുഗ്രഹങ്ങളെ, ആടുമാടുകളെ ആ മിദ്യാനി ശക്തികൾ മുടിച്ചപ്പോൾ 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നു, അനന്തരം യഹോവയുടെ ഒരു ദൂതൻ വന്ന് ഒഫ്രിയിൽ അബിയേസരനായ യോശാവിൻ്റെ കരുവേലകത്തിൻ കീഴേയിരുന്നു. അവൻ്റെ മകനായ ഗിദയോൻ ഗോതമ്പ് മിദ്യാനരുടെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് മുന്തിരിച്ചക്കിനരികെ വെച്ച് മെതിക്കുകയായിരുന്നു. യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞു. നോക്കിയേ, ഇവിടെ ഒരു വ്യക്തിയെ വിശുദ്ധ വചനം നമുക്ക് പരിചയപ്പെടുത്തുന്നു. ആ വ്യക്തിയുടെ പേര് ഗിദയോൻ എന്നാണ്. ഇസ്രായേൽ മക്കളുടെ നന്മ മിദ്യാനി ശക്തികൾ നശിപ്പിക്കുമ്പോൾ, അവർ അനുഭവിക്കേണ്ട അനുഗ്രഹങ്ങളെ ഇല്ലാതെയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഗിദയോൻ എന്ന് പറയുന്ന മനുഷ്യൻ മിദ്യാനിയരുടെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന് അവൻ ഗോതമ്പ് മുന്തിരിച്ചക്കിനരികിൽ വെച്ച് മെതിക്കുകയായിരുന്നു. ഒരു മനുഷ്യൻ അലേർട്ടായിരുന്നു കൊണ്ട്, വളരെ കെയർഫുള്ളായി നിന്നുകൊണ്ട് അവൻ ഗോതമ്പ് മെതിക്കുന്നു, അത് മിദ്യാനിയരുടെ കയ്യിൽ പെടാതിരിക്കേണ്ടതിന്. ആ വ്യക്തിയെ അന്വേഷിച്ച് ദൈവം ഇറങ്ങി വരുന്നു. 12-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, യഹോവയുടെ ദൂതൻ അവന് പ്രത്യക്ഷനായി, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞു. ഈ സമയത്ത് ഗിദയോൻ ദൈവത്തോട് പറയുകയാണ്. 13-ാം വാക്യത്തിൽ ഗിദയോൻ അവനോട്, അയ്യോ യജമാനനെ, യഹോവ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ ഭവിക്കുന്നത് എന്ത്? യഹോവ നമ്മെ മിസ്രയീമിൽ നിന്ന് കൊണ്ടുവന്ന് എന്ന് നമ്മുടെ പിതാക്കന്മാർ നമ്മോട് അറിയിച്ചിട്ടുള്ള അവൻ്റെ അത്ഭുതങ്ങളൊക്കെയും എവിടെ? യഹോവയാകുന്ന ദൈവം ഗിദയോനോട് പറയുന്നു, അല്ലയോ പരാക്രമശാലിയെ, എഴുന്നേൽക്ക. ഗിദയോനെ ദൈവം വിളിച്ചത് പരാക്രമശാലിയെ എന്നാണ്. പക്ഷെ ഗിദയോൻ പറഞ്ഞത്, ദൈവമേ, നീ ഞങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ, നീ ഞങ്ങളുടെ ദൈവമായിരിക്കുമ്പോൾ, നീ പിതാക്കന്മാരുടെ ദൈവമായിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്താ? ഈ ചോദ്യം വാസ്തവത്തിൽ നിങ്ങളും ചോദിക്കുന്ന ഒരു ചോദ്യമല്ലേ? ദൈവമേ, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട്, അല്ലെങ്കിൽ ഞാൻ ഇത്രയും നിന്നോട് അടുത്ത് ജീവിച്ചിട്ട്, അല്ലെങ്കിൽ എൻ്റെ കർത്താവ്, എന്തുകൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെയുള്ള തിന്മകൾ ഭവിക്കുന്നത്? ഞാനൊരു ബലഹീനനാണ്, ഞാൻ കഴിവില്ലാത്തവനാണ്, ശത്രുവിൻ്റെ കയ്യിൽ അകപ്പെട്ടിരിക്കുകയാണെന്നൊക്കെ ഗിദയോൻ പറയുമ്പോൾ ദൈവം നെഗറ്റീവായിട്ടുള്ള ഒരു വാക്കല്ല ഗിദയോനോട് പറഞ്ഞത്. അല്ലയോ പരാക്രമശാലിയെ. എപ്പോഴും ഓർക്കുക, നമ്മളെപ്പോഴും പല കാര്യങ്ങളും നെഗറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ, പരാജയമായിട്ട് കാണുമ്പോൾ, ഒന്നുമില്ലായ്മ കാണുമ്പോൾ, ദൈവം നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ദൈവമല്ല. ദൈവം എപ്പോഴും നമുക്ക് പോസിറ്റീവ് എനർജി തരുന്നവനാണ്. നിങ്ങൾ വളരെ ടയേർഡാണോ? നിങ്ങൾ വളരെ ബലഹീനനാണോ, ബലഹീനയാണോ? നിങ്ങൾ വളരെ ക്ഷീണിച്ചിരിക്കുകയാണോ? നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട്, നിങ്ങളുടെ മക്കളെ കണ്ടുകൊണ്ട്, നിങ്ങളുടെ ബിസിനസ് കണ്ടുകൊണ്ട്, നിങ്ങളുടെ സാമ്പത്തിക അവസ്ഥ കണ്ടുകൊണ്ട് നിങ്ങളൊത്തിരി മാനസികമായി തളർന്നും തകർന്നും ഇരിക്കുകയാണോ? നിങ്ങൾ പ്രതീക്ഷിച്ച പല കാര്യങ്ങളും നിങ്ങളിൽ സംഭവിക്കാതെ, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത പല തിന്മകളും നിങ്ങളിൽ സംഭവിച്ചതുകൊണ്ട് നിങ്ങളൊത്തിരി ദുഃഖിതനാണോ, ദുഃഖിതയാണോ? ദൈവം നിങ്ങളെ നോക്കി പറയുന്നു, തളരല്ല, പതറല്ല, നിങ്ങളൊരിക്കലും മാനസികമായി തളർന്നു പോകല്ല. നിങ്ങളുടെ അകത്ത് ഒരു പരാക്രമശാലിയുണ്ട്, നിങ്ങളുടെ അകത്ത് ഒരു ബലവാനുണ്ട്. അത് മറ്റാരുമല്ല, സർവശക്തനാകുന്ന ദൈവമാണ്. 1 യോഹന്നാൻ്റെ ലേഖനം 4-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നു, അതിൻ്റെ 4-ാം വാക്യം, നിങ്ങളിലുള്ളവൻ ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവനല്ലോ.
യോഹന്നാൻ 16:33 വിശുദ്ധ വചനം പറയുന്നു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ബലവാനായവൻ നിങ്ങളുടെ അകത്തുണ്ട്. ആരോടൊക്കെയോ ഇന്നത്തെ എപ്പിസോഡിൽ പരിശുദ്ധാത്മാവ് വ്യക്തിപരമായി പറയുന്നു, തളർന്നു പോകല്ല, നിങ്ങളുടെ മനസ്സ് തളർന്നു പോകല്ല, നിങ്ങളെ ശക്തനാക്കുന്നവൻ മുഖാന്തരം നിങ്ങൾ സകലത്തിലും മതിയായ വ്യക്തിയാണ്. ഗിദെയോനെ നോക്കി ദൈവം വിളിക്കുന്നു, അല്ലയോ പരാക്രമശാലിയേ. 14 വാക്യത്തിൽ പറയുന്നു, അപ്പോൾ യഹോവ അവനെ നോക്കി, നിന്റെ ബലത്തോടെ പോകുക, നീ ഇസ്രായേലിനെ മിദ്യാനരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കും, ഞാനല്ലയോ അയക്കുന്നത് എന്ന് പറഞ്ഞു. ദൈവം പറഞ്ഞത് എന്താ, ഗിദെയോനെ ഈ സാഹചര്യങ്ങളൊക്കെ മാറാൻ പോവാ, ഈ അവസ്ഥകളൊക്കെ മാറാൻ പോവാ, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ആരോടൊക്കെയോ പരിശുദ്ധാത്മാവ് ഇന്ന് ഈ മെസ്സേജിലൂടെ വ്യക്തിപരമായി പറയുന്നു, നിങ്ങളുടെ അവസ്ഥകളൊക്കെയും മാറാൻ പോവാ, നിങ്ങളുടെ ഈ സാഹചര്യമൊക്കെയും മാറാൻ പോവാ. നമ്മളുടെ അവസ്ഥകളെ മാറ്റുന്ന, നമ്മളുടെ സാഹചര്യത്തെ മാറ്റുന്ന ഒരു നല്ല ദൈവം നമുക്കുണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ വചനത്തിൽ എഴുതിയിരിക്കുന്നത്, ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റുമ്പോൾ യാക്കോബ് സന്തോഷിക്കുകയും ഇസ്രായേൽ ആനന്ദിക്കുകയും ചെയ്യും. അതെ, എൻ്റെ സ്ഥിതിയെ മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും, എൻ്റെ വിഷയങ്ങളെ പരിഹരിക്കുവാൻ മതിയായൊരു ദൈവം എനിക്കുണ്ട്. ഇന്നത്തെ സന്ദേശത്തിൽ വീണ്ടും ഞാൻ നിങ്ങളോട് വീണ്ടും 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 ആവർത്തിച്ച് പറയുന്നു, തകർന്ന നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അവസ്ഥയെ കണ്ട് ഹൃദയം നുറുങ്ങിയവർക്ക് സമീപസ്ഥനും മനസ്സു തകർന്നവരെ രക്ഷിക്കുന്നവനുമായ ദൈവം നിങ്ങളുടെ സാഹചര്യത്തിൽ നിന്ന് നിങ്ങളെ രക്ഷിക്കും, നിങ്ങളെ സഹായിക്കും. അതുകൊണ്ടാണ് സങ്കീർത്തനക്കാരൻ 121 സങ്കീർത്തനത്തിൽ പറയുന്നത്, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും, എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയെങ്കിൽ നിന്ന് വരുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ യാക്കോബിനോട് ദൈവം പറയുന്നു, ഭയപ്പെടേണ്ട, ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിൻ്റെ ദൈവമാ, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഇപ്പോൾ വളരെ ഡിസ്കറേജ്ഡായി, മാനസികമായി വളരെ വേദനയോടെ ഈ പ്രോഗ്രാം കാണുന്ന ആ വ്യക്തിയോട് പറയുന്നു, ദൈവം നിങ്ങളെ ശക്തീകരിക്കും, ദൈവം നിങ്ങളെ സഹായിക്കും, അവൻ്റെ നീതിയുള്ള വലങ്കരം കൊണ്ട് നിങ്ങളെ താങ്ങും. മിദ്യാനി ശക്തികൾ ഇസ്രായേൽ ജനത്തിൻ്റെ നന്മയെ തകർത്തപ്പോൾ ഒരു ഗിദെയോനെ ആ ജനത്തിനു വേണ്ടി ദൈവം എഴുന്നേൽപ്പിച്ചതുപോലെ, നിങ്ങളുടെ ഭവനത്തിൻ്റെ തകർന്ന അവസ്ഥകൾ മാറുവാൻ, നിങ്ങളുടെ ദേശത്തിൻ്റെ തകർന്ന അവസ്ഥകൾ മാറുവാൻ ദൈവം നിങ്ങളെ ഇന്ന് പകൽ വിളിക്കുകയാണ്. നോക്കിയേ, 22 വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, അവൻ യഹോവയുടെ ദൂതൻ എന്ന് ഗിദെയോൻ കണ്ടപ്പോൾ, അയ്യഹോവയായ ദൈവമേ, ഞാൻ യഹോവയുടെ ദൂതനെ അഭിമുഖമായി കണ്ടുപോയല്ലോ എന്ന് പറഞ്ഞു. യഹോവ അവനോട്, നിനക്ക് സമാധാനം, ഭയപ്പെടേണ്ട, മരിക്കുകയില്ല എന്ന് പറഞ്ഞു. നോക്കിയേ, ഇതിൻ്റെ 7 ന്യായാധിപന്മാരുടെ പുസ്തകം 7 അതിൻ്റെ 21 വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, അവർ പാളയത്തിൻ്റെ ചുറ്റും ഓരോരുത്തൻ താൻ താൻ്റെ നിലയിൽ നിന്നു, പാളയമെല്ലാം പാച്ചിൽ തുടങ്ങി, അവർ നിലവിളിച്ചുകൊണ്ട് ഓടിപ്പോയി. ഇസ്രായേൽ മക്കൾക്ക് വിരോധമായി നിന്ന ശത്രുക്കൾ നിലവിളിച്ചുകൊണ്ട് ഓടിപ്പോയി. അവരൊരു വഴിയായി വന്നു, 7 ചിതറിപ്പോയി. നിങ്ങൾക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരായുധവും നിങ്ങൾക്ക് ഫലിക്കാതെ, നിങ്ങളെ വാഗ്ദത്ത ദേശത്തിലെത്തിക്കുന്ന, നിങ്ങളുടെ മേലുള്ള പ്രോമിസുകളെ ഫുൾഫില്ല് ചെയ്യുന്ന ഒരു ദൈവം നിങ്ങൾക്കുണ്ട്. പക്ഷേ വീണ്ടും ഞാൻ പറയുന്നു, തളർന്നു പോകല്ല, നിങ്ങളുടെ ഹൃദയം ഇടിഞ്ഞു പോകരുത്. നിങ്ങൾ ഒതുങ്ങിപ്പോയി, ഞാനില്ലാതെയായി, ഇനി എനിക്കൊരു ലൈഫില്ല, ഇനി എനിക്കൊരു ഫ്യൂച്ചർ ഇല്ല എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. ഒരു ഗിദെയോനെ പോലെ എഴുന്നേൽക്കുക, കർത്താവിൻ്റെ വേലയിൽ എഴുന്നേൽക്കുക, സുവിശേഷ വേലയിൽ ഇറങ്ങി തിരിച്ചിട്ട് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കുവാൻ വളരെ ഉത്സാഹത്തോടെ മുൻപോട്ട് വന്നിട്ട് ഒതുങ്ങിപ്പോയ, ശത്രു ഒതുക്കിക്കളഞ്ഞ ചില വ്യക്തികളോട് പറയുന്നു, ഒരു പരാക്രമശാലിയായി എഴുന്നേൽക്കുക, സുവിശേഷത്തിനായി എഴുന്നേൽക്കുക, ദൈവരാജ്യത്തിനായി എഴുന്നേൽക്കുക. നിങ്ങളെ ശക്തനാക്കുന്ന കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട്. ശത്രു നിങ്ങളുടെ മേൽ ജയിക്കുകയില്ല, ശത്രുവിൻ്റെ പാളയത്തിൽ പാച്ചിൽ ആരംഭിക്കാൻ പോവുകയാണ്. ദുഷ്ടൻ പാളയം വിട്ട്, ടെൻ്റ് വിട്ട് ഓടാൻ പോകുകയാണ്. 2:5 ഞാൻ നിനക്ക് ചുറ്റും തീമതിലായിരിക്കും. 9:8 ദൈവം പറയുന്നു, ഞാൻ നിനക്ക് ചുറ്റും പട്ടാളമായി ഇറങ്ങും.
ആവർത്തനം 9:3 എഴുതിയിട്ടുണ്ട്, നിന്റെ ദൈവമായ യഹോവ നിനക്ക് മുൻപായി തീയായി പോകുന്നു. സങ്കീർത്തനം 97:3, അവൻ നിനക്ക് ചുറ്റുമുള്ള വൈരികളെ ദഹിപ്പിച്ചു കളയുന്നു. അതെ, ഇന്ന് നിങ്ങൾ കടന്നു പോകുന്ന നിങ്ങളുടെ ജീവിത സാഹചര്യത്തിൽ നിങ്ങൾക്ക് ജയം തരുന്ന ദൈവം നിങ്ങളോടൊപ്പമുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് എൻ്റെ ഉള്ളത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് തരുന്ന ഒരു ആലോചന, ഒരു ദൂത് ഞാൻ നിങ്ങളോട് പറയുകയാണ്. നിങ്ങളുടെ മേളിൽ ദൈവത്തിൻ്റെ വിളിയുണ്ടെങ്കിൽ നിങ്ങൾ ആ വിളിയോട് പ്രതികരിക്കണം. ഗിദയോൻ ദൈവം പറഞ്ഞ വാക്കുകളോട് പ്രതികരിച്ചു, റെസ്പോണ്ട് ചെയ്തു. 2, അവൻ ആ വിളിയെ കൺഫേം ചെയ്തു. 3, അവൻ യാഗപീഠം പണിതു. അവൻ്റെ ലൈഫിനെ അവൻ ക്രമീകരിച്ചു. അവർക്ക് ദൈവം ജയം കൊടുത്തു. 1, ദൈവത്തിൻ്റെ വിളിയോട് നിങ്ങൾ പ്രതികരിക്കുക. 2, ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ കൺഫേം ചെയ്യുക. 3, നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ അവൻ്റെ വിളിയിലേക്ക് വരുവാൻ, അവൻ്റെ വഴിയിലേക്ക് വരുവാൻ ക്രമീകരിക്കുക. ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നു. പ്രിയ കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന ഈ ജനത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു. മാനസികമായി തളർന്ന്, മനസ്സു തകർന്നിരിക്കുന്ന വ്യക്തിത്വങ്ങൾ എന്നെ കാണുന്നെങ്കിൽ ഈ നിമിഷം തന്നെ ബലമുള്ള ദൈവത്തിൻ്റെ കരം ഇവർക്ക് വേണ്ടി വെളിപ്പെടട്ടെ. ഇവരുടെ ജീവിത സാഹചര്യങ്ങൾ ഇവരെ ഒതുക്കിക്കളഞ്ഞിരിക്കുന്നെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ പരിശുദ്ധാത്മാവരെ പുറത്തെടുക്കട്ടെ. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം ഞാൻ സകലത്തിലും മതിയായവനെന്ന് പൗലോസ് പറഞ്ഞതുപോലെ, ഗിദയോനോട് അല്ലയോ പരാക്രമശാലിയെ എഴുന്നേൽക്ക എന്ന് പറഞ്ഞ പോലെ, ഈ സാഹചര്യങ്ങൾ എഴുന്നേൽക്കുവാൻ, എഴുന്നേറ്റ് പ്രകാശിക്കുവാൻ കർത്താവ് കൃപ ചെയ്യണമേ. ഇപ്പോൾ എന്നെ കാണുന്ന, എന്നെ കേൾക്കുന്ന എല്ലാ കുടുംബങ്ങളും എഴുന്നേറ്റ് പ്രകാശിക്കട്ടെ. അവർ പ്രകാശമുള്ളവരായി തീരട്ടെ കർത്താവെ. അവർ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ അടിപ്പിണരാൽ അവർ സൗഖ്യം പ്രാപിക്കട്ടെ. സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം അവരിലേക്ക് കവിഞ്ഞൊഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടതിന് നന്ദി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിന്റെ മക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ദൈവമായ കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഒരു റിക്വസ്റ്റ്, ഇന്നത്തെ മെസ്സേജിലൂടെ ഒരു വാക്കെങ്കിലും ദൈവം നിങ്ങളോട് വ്യക്തിപരമായി സംസാരിച്ചെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ ദയവായിട്ടൊന്ന് വിളിക്കണം. വിളിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനാ സഹകാരികളോട് നിങ്ങളുടെ അനുഭവങ്ങളും നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയവും നിങ്ങൾ ദയവായിട്ട് പങ്കുവയ്ക്കണം. അപ്പോൾ തന്നെ ഒരു സന്തോഷ വാർത്ത ഞാൻ അറിയിക്കുകയാണ്. 2017 ഡിസംബർ മാസം 11 മുതൽ 31 വരെ കൊട്ടാരക്കരയിൽ വെച്ച് 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയും സുവിശേഷ മഹായോഗവും നടത്തപ്പെടുന്നു. ആത്മീയ ശുശ്രൂഷയിൽ വളരാൻ ആഗ്രഹിക്കുന്നവരും ശാരീരികമായ സൗഖ്യവും മാനസികമായ സമാധാനവും ഒക്കെ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവരും വന്ന് ഉപവസിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവരും ആത്മീയമായി വളരാനൊക്കെ ആഗ്രഹിക്കുന്നവരെല്ലാവരും ഈ 21 ദിവസം നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയിലും സുവിശേഷ മഹായോഗത്തിനും പങ്കെടുക്കുക. എസ്പെഷ്യലി കർത്താവിൻ്റെ വേലയ്ക്ക് വിളിയുള്ളവർ, സുവിശേഷ വേലയിൽ പ്രയോജനപ്പെടാൻ ആഗ്രഹിക്കുന്നവർ ഈ മീറ്റിങ്ങിൽ വരണം. ഈ 21 ദിവസവും നിങ്ങളോടൊപ്പം ശുശ്രൂഷയിൽ കർത്താവ് അനുവദിക്കുന്നെങ്കിൽ ഞാനും ഉണ്ടാകും. ഈ കാലഘട്ടത്തിൽ ദൈവം ഉപയോഗിക്കുന്ന അനുഗ്രഹീതരായ ശക്തന്മാരായ അഭിഷിക്തന്മാർ ഈ മീറ്റിങ്ങിലൊക്കെയും ശുശ്രൂഷിക്കുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഡിസംബർ 11 മുതൽ 31 വരെ കൊട്ടാരക്കരയിൽ വെച്ച് ഈ വർഷം നടത്തപ്പെടുന്ന ഉപവാസ പ്രാർത്ഥനയിലും സുവിശേഷ യോഗത്തിലും നിങ്ങളെ ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. കർത്താവ് നിങ്ങളെ ധാരാളം 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 അനുഗ്രഹിക്കട്ടെ. ഒരു ഗിദയോനെ പോലെ എഴുന്നേൽക്കുക, എഴുന്നേറ്റ് പ്രകാശിക്കുക. ഐ ബ്ലെസ് യു ഇൻ ജീസസ് ഓൾമൈറ്റി നെയിം. ആമേൻ. പാസ്റ്റർ ടിനു ജോർജ് മിനിസ്ട്രിങ് ഇൻ ഷിക്കാഗോ. 13, 14, 15 of October from 6:30 p.m. onwards at 120 E Oak Street, Addison, IL.